പ്രതിഷേധങ്ങളും വിമർശനങ്ങളും രൂക്ഷമായതോടെ ശബരിമലയിൽ അയ്യുന്നതിനൊപ്പം സ്വന്തം ഭാഗം ന്യായീകരിച്ച് കേരള പോലീസ് ആചാരലംഘനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി യഥാർത്ഥ ഭക്തർക്ക് ശബരിമലയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനാണ് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റിനാൽപ്പത്തിനാല് പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പോലീസ് പറയുന്നു സോപാനം മാളികപ്പുറം ഫ്ളൈ ഓവർ പതിനെട്ടാം പടിക്ക് സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആചാര ലംഘനം ഉണ്ടാകാതിരിക്കുന്നത് പരിഗണിച്ച് ഷൂസ് ബെൽറ്റ് എന്നിവ ധരിക്കേണ്ടെന്നാണ് പുതിയ നിർദ്ദേശം മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം പരിമിതികൾ ഇല്ലാത്തതിനാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിതത്വം കണക്കാക്കിയും ക്രമസമാധാന നില നിലനിർത്തുന്നതിനു വേണ്ടിയും ആവശ്യമായ യൂണിഫോം ധരിക്കണം ഭക്തരെ സ്വാമി എന്ന വാക്ക് ഉപയോഗിച്ച് സംബോധന ചെയ്യരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടില്ല സാമാന്യ മര്യാദ പ്രകാരം ഉചിതമായ വാക്കുകൾ അഭിസംബോധനയ്ക്ക് ഉപയോഗിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു സന്നിധാനത്ത് ഭക്തർക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഒരു വിഭാഗം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണ് ശബരിമലയിൽ നേരത്തെ നടത്തിവന്നിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും തുടരുന്നതിന് തടസ്സമുണ്ടാവുകയോ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല നെയ്യഭിഷേകത്തിന് കൂപ്പണെടുത്തുള്ള ഭക്തർക്ക് ദർശനത്തിന് ആവശ്യമായത്ര സമയം സന്നിധാനത്ത് തങ്ങാൻ അവസരം നൽകുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ മൂന്നേകാൽ മുതൽ പകൽ പന്ത്രണ്ടര വരെ നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള സൌകര്യം ചെയ്തിട്ടുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് അപ്പം അരവണ എന്നിവയും ആവശ്യക്കാർക്ക് യഥേഷ്ടം ലഭ്യമാക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെത്തുന്ന ശബരിമലയിൽ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കണമെങ്കിൽ ആരെയും കൂടുതൽ നേരം സന്നിധാനത്ത് തങ്ങുന്നതിന് അനുവദിക്കാൻ കഴിയില്ല യഥാർത്ഥ ഭക്തർക്ക് ശബരിമലയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല ാണ് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പോലീസ് വിശദീകരിക്കുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിലുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളും നിലവിലെ അവസ്ഥയും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പരിഗണിച്ച് ശബരിമലയിലും പരിസരങ്ങളിലും ജാഥ പ്രകടനങ്ങൾ ധർണ എന്നിവ നടത്തുകയോ തീർത്ഥാടകരെ തടയുകയോ അക്രമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സുരക്ഷാ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതിനാലാണ് നിയന്ത്രണങ്ങളെന്നും ബേസ് ക്യാമ്പായി ഉപയോഗിക്കാനാവാത്ത നിലയിലാണ് പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ലഭ്യമായ നിലയ്ക്കലിലേക്ക് ക്യാമ്പ് മാറ്റിയിട്ടുണ്ട് പരമാവധി ആറായിരം പേരെ മാത്രമേ അവിടെ ഉൾക്കൊള്ളാനാകൂ തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിക്കുമ്പോൾ ഇത് അപര്യാപ്തവുമാണ് ഈ സാഹചര്യത്തിൽ നിലയ്ക്കലിലെത്തുന്ന ഭക്തരെ അവിടെ നിന്ന് തുടർച്ചയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ കടത്തിവിടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ സന്നിധാനത്ത് തിരക്ക് കുറയ്ക്കാനും പരമാവധി തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാനും കഴിയൂവെന്നും പോലീസ് വാദിക്കുന്നു ന്യൂസ് ഡെസ്ക്